നമസ്കാരം, ജിഎസ്വി വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ആശയവുമായി വടകരയിലും താലൂക്ക് തല പട്ടയമേള സംഘടിപ്പിച്ചു. പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഭൂരഹിതർക്കുള്ള പട്ടയ വിതരണം എംഎൽഎമാരായ കെ രമ, കെ പി കുഞ്ഞമ്മദുകുട്ടി, ഇ കെ വിജയൻ തുടങ്ങിയവർ വടകര ബി എം ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഇനിയും ഒരുപാട് ആളുകൾക്ക് പട്ടയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവകാശികളാകാതെ ഒരുപാട് ആളുകൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ വടകര മണ്ഡലത്തിൽ മാത്രം എനിക്കറിയാം ഏകദേശം 1882 പരം ആളുകൾക്ക് ഭൂമിയില്ലാത്ത ആളുകളുണ്ട്. ഭൂമിയും വീടുമില്ലാത്ത 750 പരം ആളുകൾ ഈ മണ്ഡലത്തിൽ മാത്രമായിട്ടുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭൂമിയില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി എത്തിച്ചു കൊടുക്കുക, ഭൂമി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. പറയുന്നത് നടപ്പിലാക്കി മുന്നോട്ട് പോകുക എന്ന രീതിയാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാര്യവും സർക്കാർ ജനങ്ങളുടെ മുന്നിൽ പറയാറില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 100 ദിനം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ജനങ്ങളോട് നേരത്തെ പറഞ്ഞത്. ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ചടങ്ങാണ് ഇന്ന് കേരളത്തിലുടനീളം നടന്നു വന്നിരിക്കുന്നത്. ആധുനികവൽക്കരണവും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഉള്ള കർമ്മപദ്ധതികളും ലക്ഷ്യവും ഇവിടെ വിവരിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എൻ റംല, ആർടിഒ സി ബിജു, തഹസിൽദാർ ആഷിഖ് തോട്ടാൻ, വാർഡ് കൌൺസിലർ പ്രേമകുമാരി, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ആയ ടി പി ഗോപാലൻ, ആർ സത്യൻ, പുറന്തോടത്ത് സുകുമാരൻ, ടി പി ബാലകൃഷ്ണൻ, വടയക്കണ്ടി നാരായണൻ, പ്രദീപ് ചൊമ്പാല, സി കെ കരീം, കുളങ്ങര ചന്ദ്രൻ, ആഷിഖ് തോട്ടോ എന്നിവർ പങ്കെടുത്തു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പോലീസ് സ്റ്റേഷന് സമീപം, വടകര.